നമസ്കാരം. സ്റ്റാർ റാങ്കിങ്ങിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദ്ദമായ സ്വാഗതം. ഇന്ന് നമ്മുടെ സ്റ്റാർ റാങ്കിങ്ങില് ആരാണ് അതിഥി? എന്തെങ്കിലും ഒന്ന് ഗസ് ചെയ്യാമോ? നിങ്ങൾക്ക് പ്രിയങ്കരനാണ്, ഞങ്ങൾക്ക് പ്രിയങ്കരനാണ്, നമുക്ക് ഏവർക്കും പ്രിയങ്കരനാണ്. മലയാള മിമിക്രി വേദിയിൽ നിന്നും മലയാള സിനിമയിലെത്തി, മലയാള സിനിമയിൽ നിന്നും തമിഴ്, തെലുങ്ക്, കന്നഡ തുടങ്ങിയ എല്ലാ ദക്ഷിണേന്ത്യൻ ഭാഷകളിലും അഭിനയിച്ച് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരൻ, മലയാള നാടൻ പാട്ടിന്റെ സുൽത്താൻ, നമ്മുടെ പ്രിയപ്പെട്ട കറുത്തമുത്ത്, എന്റെ പ്രിയ സുഹൃത്ത് ശ്രീ കലാഭവൻ മണി. ഇതാണ് ഏറ്റവും ജനകീയനായ നടൻ. മറ്റേ സിദ്ദിഖിലാലിലെ ലാലേട്ടൻ പറഞ്ഞ ഇവനാണ് ഞങ്ങ പറഞ്ഞ നടൻ. അപ്പൊ ഞാൻ നിക്കണ പോണ ഇരിക്കാം. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഏറ്റവും വളരെ ഒരു പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് നമുക്ക് ചില ആളുകൾ വരുമ്പോ, നമുക്ക് അടുത്ത് നിൽക്കുമ്പോ പലപ്പോഴും പറഞ്ഞിട്ടല്ലേ, ഒരാൾ വരുമ്പോ, ചില ആൾക്കാർ വരുമ്പോ ഒരു കാരണമില്ലെങ്കിൽ പോലും നമുക്ക് അവരോട് ഒരു ചെറിയ ദേഷ്യമൊക്കെ തോന്നും. പക്ഷെ ചില ആളുകൾ വരുമ്പോ ഒരിക്കലും ഈ ആള് നമ്മുടെ അടുത്തുനിന്ന് പോകല്ലേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, ആഗ്രഹിക്കാറുണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് പോസിറ്റീവ് എനർജിയുള്ള ഒരു കലാകാരനാണ് മണി. എനിക്ക് മാത്രമല്ല, നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും അല്ലെങ്കിൽ മറ്റ് ജനങ്ങൾക്കാണെങ്കിലും മണിയോട് ആ ഒരു സ്നേഹം, ആ ഒരു ഇഷ്ടം ഒരുപാടുണ്ട്. ഏതായാലും ഞങ്ങളുടെ ഈ സ്റ്റാർ റാങ്കിങ്ങില് എന്നോടൊപ്പം എന്റെ പ്രിയ സുഹൃത്ത് എത്തിയതില് ഒത്തിരി സന്തോഷം. മണിക്ക് ഒരുപാട് നന്ദി. നമുക്കിതൊരു എന്താ പറയുക, സ്റ്റാർ റാങ്കിങ് ആണെങ്കിലും ഒരു പാട്ടില് കലാഭവ മണി വന്നിരിക്കുമ്പോൾ മണിയുടെ ഒരു പാട്ടി തുടങ്ങുന്നതാണ് നല്ലത്. തീർച്ചയായിട്ടും നമുക്ക് അല്ലേ, നമുക്ക് അതിന്റെ ഒരു, എനിക്ക് ഈ റാങ്കിങ് എന്ന് കേട്ടപ്പോ തന്നെ, സ്റ്റാർ റാങ്കിങ് എന്ന് കേട്ടപ്പോ തന്നെ ഒരുപാട് സന്തോഷം തോന്നി. കാരണം നമ്മൾ ഈ കോളേജിലൊന്നും പോകാത്തതുകൊണ്ട് അവിടെ ഈ എനിക്കത് വലിയ ഇഷ്ടമായിരുന്നു, റാങ്കിങ്ങിലൊക്കെ പെടുക എന്നുള്ളത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പൊ എനിക്കതിനുള്ള സാഹചര്യം കിട്ടിയില്ല. അപ്പൊ നിന്റെ അടുത്ത് തന്നെ ഇങ്ങനെ ഒരു റാങ്കിങ്ങിൽ വന്ന് പെടാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. അതിനും പ്രത്യേകിച്ച് കൈരളി ചാനലിനോടും നിന്നോടും ഇവിടെ ഇരിക്കുന്ന എന്റെ സുഹൃത്തുക്കളും തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരുപാട് ഒരായിരം നന്ദി പറയുന്നു. മാന്യ പ്രേക്ഷകർക്കും എന്റെ നന്ദി അറിയിക്കുകയാണ്. അപ്പൊ നമുക്ക് റാഗിങ് തുടങ്ങാം. റാഗിങ്ങിൽ എനിക്ക് വേറൊരു ടെൻഷൻ എന്ന് വെച്ചാൽ, വേറെ ആരെ ഇവിടെ ഇരുത്തിയിട്ട് അങ്ങനെ ചോദിക്കാനും കുഴപ്പമില്ല, പക്ഷെ ഇത് നേരെ തിരിയോ എന്നുള്ളൊരു ഡൗട്ട്. ആ ഒരു ചെറിയ പേടിയുണ്ട്, ഒരു ടെൻഷൻ ഉണ്ട്. എന്നാലും എന്റെ ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മണിയുടെ പാട്ടിൽ തന്നെ തുടങ്ങാം. തീർച്ചയായിട്ടും എന്റെ പാട്ടുകള് എല്ലാവരും കേട്ടിട്ടുള്ളതാണ്, പഴയ ഗാനങ്ങൾ. പക്ഷെ എന്നാലും ഒരു എന്റെ ഒരു ഇഷ്ടത്തിൽ വേണ്ട, എന്തായാലും നമുക്ക് അവിടെ ഇരിക്കുന്ന നമ്മുടെ അതിൽ കാണാൻ കൊള്ളാവുന്ന ഏറ്റവും നല്ലൊരു സുന്ദരിയായ പെണ്ണിനോട് തന്നെ ചോദിക്കാം. നിങ്ങളുടെ പേരൊന്ന് പറഞ്ഞ് ഞാൻ കേക്കട്ടെ. കീർത്തി. ജിമിയൻ. ഓക്കെ, ഞാൻ ആദ്യം പ്രിഫറൻസ് കൊടുക്കുന്ന ലേഡീസ് ഓൺലൈനാണ്, അപ്പൊ അതുകൊണ്ടാണ്. അതുകൊണ്ടല്ലേ പിന്നെ നാദൃശികേത പാട്ട് നിന്നും അതിൽ ഉൾപ്പെടുത്തിക്കാം, അതുകൊണ്ട് നിന്റെ അടുത്ത് ചോദിച്ചത്. മക്കൾക്ക് അവർക്ക് ഏത് ഇഷ്ടമുള്ള പാട്ട് എന്ന് ചോദിക്കട്ടെ. എന്റെ പാട്ട് ആയിക്കോട്ടെ. എന്തായാലും ആ പാട്ട് നാദൃശ എന്റെ അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ഗാനാണ് കേട്ടോ. എന്റെ അമ്മ മരിച്ചിപ്പ തലയ്ക്ക് മുകളിലാണ്. ആ പാട്ടിലൊരു കഥയും കൂടി ഉണ്ടെന്നുള്ളതാണ്. എന്റെ അച്ഛനെ കുറിച്ച് എഴുതിയൊരു പാട്ടാണത്. ആ പാട്ട് എഴുതുന്ന സമയത്ത് ചാലക്കുടി അതിരപ്പള്ളി ആനക്കയം എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചാണ് എഴുതുന്നത്. അന്ന് ആ പാട്ട് എഴുതുമ്പോൾ എന്റെ കൂടെ ടി എ ഷാഹിദും കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹവും നല്ലൊരു എന്താ പറയാ തിരക്കഥാകൃത്തും നല്ലൊരു കഥയൊക്കെ എഴുതുന്നൊരു നല്ലൊരു എന്റെ സുഹൃത്തായിരുന്നു. അദ്ദേഹവും മരിച്ചു, എന്റെ അമ്മയും മരിച്ചു. അപ്പൊ ഈ എന്താ പറയാ, മരിച്ച് നമ്മൾ എല്ലാവരും പോകുമ്പോൾ നമ്മുടെ അമ്മയൊക്കെ പറയും, ആ കാണുന്ന നക്ഷത്രമാണ് മോന്റെ അച്ഛൻ അല്ലെങ്കിൽ മോന്റെ അമ്മ എന്നൊക്കെ പറയും. എന്ന പോലെ എന്റെ അച്ഛൻ മരിച്ച സമയത്ത് എഴുതിയ പാട്ടാണ് മിന്നാമിനുങ്ങ്. ആ പാട്ട് പിന്നീട് കബഡി കബഡി എന്ന സിനിമയില് നാദൃശ തന്നെ സംഗീതം ഓർക്കസ്ട്രേഷൻ ചെയ്തിരുന്നു. അപ്പൊ അന്ന് ഉണ്ടായ ഒരു പാട്ടാണ്. തീർച്ചയായിട്ടും നമുക്കപ്പൊ ഈ പരിപാടിയിൽ ആദ്യം തന്നെ എന്റെ കൊച്ചുമോൾക്ക് വേണ്ടിട്ട് ആ ഗാനം ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. എന്റെ അമ്മയും തലയ്ക്ക് മുകളിലിരുന്ന് ഈ പാട്ട് കേൾക്കുന്നുണ്ടാവും. എന്റെ അമ്മയ്ക്കും കൂടി ഞാൻ ഈ പാട്ട് പാടുകയാണ്. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ ഇങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് ഈ തിടുക്കം നീ തനിച്ചല്ലേ പേടിയാകില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടേ
ശബ്ദത്തിന്റെ ഒരു മാസ്മരികത. പല മ്യൂസിക് ഡയറക്ടേഴ്സും പറഞ്ഞിട്ടുണ്ട് സംഗീതത്തിന്റെ എ ബി സി ഡി പഠിക്കാത്ത കലാഭവമണി. പക്ഷെ അദ്ദേഹത്തിന്റെ ശബ്ദത്തിന്റെ ഒരു ശ്രുതി, ഏത് ശരിക്കും പറഞ്ഞാൽ കീബോർഡിൽ ശ്രുതി പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ശ്രുതി ചേർത്ത് പാടുന്ന, ഇത് ഈ ഇതെങ്ങനെ ശീലിച്ചത്? ഞാനിത് ശരിക്കും പറഞ്ഞാൽ ഈ സംഗീതം എന്ന് പറയുന്നത് എനിക്ക് അറിയില്ല എന്നുള്ള സത്യം തന്നെയാണ്. പക്ഷെ എന്നാലും എന്റെ ഈ വീടിന്റെ തൊട്ടടുത്തന്നെ ചാലക്കുള്ളിൽ ലേഡീസ് ക്ലബ്ബ് എന്നൊരു ക്ലബ്ബുണ്ട്. അവിടെയൊക്കെ നമ്മുടെ എന്താ പറയാ കുറെ ചേച്ചിമാര് വന്ന് വൈകുന്നേരം ചീട്ടുകളിയും പിന്നെ കഥകളൊക്കെ പറഞ്ഞു പോണ സ്ഥലമാണ്. പക്ഷെ അവിടെ ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ആ ക്ലബ്ബ് എനിക്ക് ഓർമ്മയുള്ള അവിടെ നമ്മുടെ ഇവിടെ എന്താ പറയുന്നത് ഇങ്ങനെ ഇരുന്ന് നിറങ്ങണേ സീസോൺ എന്താ പറയുന്നത് നമ്മൾ മോളി കയറുന്ന സാറന്ന് ഇറങ്ങില്ലേ ട്രൗസർ കയറുന്ന സാധനം. അപ്പൊ അവിടെ ഞാൻ കയറിയിട്ട് അതിൽ കയറി ഞാൻ ഇറങ്ങും ഞാൻ അവിടെ പോയിട്ട്. അതുകൊണ്ട് തന്നെ അതിൽ ഈ പരുക്കൻ മാത്രമേ ഇട്ടുള്ളൂ, സിമെന്റ് ചാന്ത് വെച്ചിട്ടില്ല. ഒരിക്കലും ഒരു മനുഷ്യന്റെ ചന്തിന്ന് തീ പോവാന്ന് പറഞ്ഞാൽ വളരെ അത് അവിടെ കണ്ടിട്ടുണ്ട് ആൾക്കാര്. ഞാൻ ഇതിൽ അങ്ങോട്ട് ഇരുന്ന് ഇറങ്ങിയിട്ട് അതുകൊണ്ട് എന്റെ ട്രൗസർ എപ്പോഴും ചിരിച്ചിരിക്കുന്ന ട്രൗസറാണ് വളരെ. ഈ ബാക്ക് കീറിയിട്ടേ ഭയങ്കര ഹാപ്പിയാ, എനിക്ക് ഫ്രണ്ടിലും ഹാപ്പിയാ ബാക്കിലും ഹാപ്പിയാ. അപ്പൊ ആ ക്ലബ്ബ് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. പക്ഷെ അവിടെ തുമ്പൂർ സുബ്രഹ്മണ്യ മാഷ് എന്ന് പറഞ്ഞൊരു മാഷ് സംഗീതം പഠിപ്പിക്കും. അവിടെ കുറെ കുട്ടികൾ പഠിപ്പിക്കും. നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ ഇടയ്ക്ക് അവിടെ പോയി നിൽക്കും. അങ്ങനെ കേട്ടിട്ട് എവിടെയോ ഒരു കേൾവി ഞാനും മാത്രമേ എനിക്കുള്ളൂ. ഒരു എന്താ പറയാ ശ്രവണ ശക്തി എന്നൊക്കെ പറയാം, പാമ്പിന്റെ ജന്മം പോലെയാ. അല്ല പക്ഷെ ഭയങ്കര പിച്ച് എന്താ പറയാ വാനത്തിലെ ഏറിയതൊരു വട്ടം. എനിക്ക് പിച്ചില് പാടാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിന്റെ വാനത്തിലെ എറിയതൊരു വട്ട വിളക്കി അതേ വണങ്കിടവേ ഏറ്റുവച്ചോ കുത്തുവിളക്കി സന്തിരണ്ണമക്കി ദൈവമടി അതേ കുമ്പിട്ട് കുമ്പിട്ട് കുമ്പിയടി. ശരിക്ക് ഇത്ര ഏറ്റവും ഹൈ പിച്ചിൽ പാടേണ്ട പാട്ടുകളൊക്കെ വരുമ്പോ എല്ലാവരും പറയേണ്ടത് കലാഭവമണി വിളിച്ചിട്ട് നമുക്ക് പാടിക്കാം, കാരണം മണിക്ക് മാത്രമേ എത്തുള്ളൂ. ഈ വയറ് ഫുള്ളായിട്ട് നിറഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് ഇത്രയും പിച്ചിലെടുക്കാൻ പറ്റില്ല, കാരണം അക്ക നിറഞ്ഞിരിക്കല്ലേ. ഇത് മൊത്തം ഒന്നില്ലാത്തോണ്ട് എയറായ കാരണം ഒരുപാട് ഗ്യാപ്പുണ്ട്, അതിൽ നിന്ന് പോണൊരു പോക്കണത്. ഞാന് മണിയെ കുറിച്ചിട്ട് സാധാരണഗതിയിൽ പാരഡി എഴുതി തുടങ്ങിയ സമയത്ത് കലാഭവമണിയെ കുറിച്ചിട്ടാണ് ഏറ്റവും ആദ്യമായിട്ട് വിമർശിച്ചിട്ട്. കാരണം ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ അന്ന് എന്റെ അടുത്ത് പലരും ചോദിച്ചു, ഇത് എഴുതി കഴിഞ്ഞപ്പോ പാടി കേൾപ്പിച്ചപ്പോഴേ എല്ലാവരും ചോദിച്ചു ഇത് നമുക്ക് കാസറ്റിൽ ഇടാൻ പറ്റുമോ. ഞാൻ പറഞ്ഞു എന്തുറ്റി അല്ല ഇത് മണിയെ കുറിച്ചിട്ട് ഇങ്ങനെ എഴുതിയിട്ട്. ഞാൻ പറഞ്ഞു അതിനെന്താണ് കുഴപ്പം, അല്ല മണി റിയാക്ട് ചെയ്യില്ലേ. ഞാൻ പറഞ്ഞു അവന് അങ്ങനെയുള്ള കുഴപ്പമില്ല, അവനാണ് ഏറ്റവും ജെന്യൂൻ ആയിട്ട് ഇപ്പൊ ഇത് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഒന്നും പറയില്ല, ആ ഒരു ധൈര്യം ഉണ്ടല്ലോ. നമ്മൾ ആ പാട്ട് എത്രയോ സ്റ്റേജിൽ പാടിയിട്ടുണ്ടെന്നുള്ള കലാഭവമണിയുടെ, പിന്നെ മണിയുടെ കൂടെ മണിയെ മുന്നിലിരുത്തിയിട്ട് ഞാൻ ആ പാട്ട് എത്രയോ പ്രാവശ്യം പാടിയിട്ടുണ്ട്. കാട്ടിലെ മാനിന്റെ തോല് കൊണ്ടുണ്ടാക്കി അതിന്റെ ഒറിജിനല് മണി പാടുകയാണെങ്കിൽ അതിന്റെ അത് നമുക്ക് ആ വിവാദമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു
കോലോട്ടു തൊട്ടാൽ ചിരിക്കുന്ന ചെണ്ട മേളത്തഴമ്പുള്ള ചെണ്ട കോലോട്ടു തൊട്ടാൽ ചിരിക്കുന്ന ചെണ്ട മേളത്തഴമ്പുള്ള ചെണ്ട പഞ്ചാരി പാണ്ടിയും പാടുന്ന ചെണ്ട കോളത്തു തൂങ്ങുന്ന ചെണ്ട ചെണ്ട പഞ്ചാരി പാണ്ടിയും പാടുന്ന ചെണ്ട കോളത്തു തൂങ്ങുന്ന ചെണ്ട ചെണ്ട വോട്ടു പീട്ടിക്കാൻ അലറുന്ന ചെണ്ട പട്ടണം ചുറ്റുന്ന ചെണ്ട ചെണ്ട പട്ടണം ചുറ്റുന്ന ചെണ്ട നാടൻ പാട്ടുകൾ ചേലിൽ പാടണം മണിയന്റെ നല്ലൊരു ഫ്രണ്ട എന്നു ചിരിക്കുന്ന ഫ്രണ്ട എണ്ണക്കറുപ്പുള്ള ഫ്രണ്ട നാടൻ പാട്ടുകൾ ചേലിൽ പാടണം മണിയന്റെ നല്ലൊരു ഫ്രണ്ട ഫ്രണ്ട എന്നു ചിരിക്കുന്ന ഫ്രണ്ട എണ്ണക്കറുപ്പുള്ള ഫ്രണ്ട നാലാള് കൂടുമ്പോ നാണിച്ചിരിക്കാതെ നർമ്മം വിതയ്ക്കുന്ന ഫ്രണ്ട നാലാള് കൂടുമ്പോ നാണിച്ചിരിക്കാതെ നർമ്മം വിതയ്ക്കുന്ന ഫ്രണ്ട നർമ്മത്തിൻ മർമ്മം കുറിക്കാനും കർമ്മം നടത്താനും അറിവുള്ള നെറിവുള്ള ഫ്രണ്ട നർമ്മത്തിൻ മർമ്മം കുറിക്കാനും കർമ്മം നടത്താനും അറിവുള്ള നെറിവുള്ള ഫ്രണ്ട വേണ്ടാത്ത നേരത്ത് ബോധം കെടുന്നൊരു ബോധമില്ലാത്തൊരു ഫ്രണ്ട പണ്ട് വേണ്ടാത്ത നേരത്ത് ബോധം കെടുന്നൊരു ബോധക്കുറവുള്ള ഫ്രണ്ട പിന്നീട് ബോധം വരും നേരം ബോധത്തെ ഓർത്തൊന്നും ഖേദിച്ചിരിക്കുന്ന ഫ്രണ്ട പിന്നീട് ബോധം വരും നേരം ബോധത്തെ ഓർത്തൊന്നും ഖേദിച്ചിരിക്കുന്ന ഫ്രണ്ട നാടൻ പാട്ടുകൾ ചേലിൽ പാടണം ഇവനെന്റേതല്ലൊരു ഫ്രണ്ട എന്നു ചിരിക്കുന്ന ഫ്രണ്ട എണ്ണക്കറുപ്പുള്ള ഫ്രണ്ട ഈ മണിയന്റെ നല്ലൊരു ഫ്രണ്ട ഇവനെന്റെ നല്ലൊരു ഫ്രണ്ട ഇവനെന്റെ നല്ലൊരു ഫ്രണ്ട എല്ലാരും എല്ലാരും ഫ്രണ്ട ഇത്രയും നാള് നമുക്ക് മാത്രം അറിയാവുന്ന ഒരു ചെറിയ രഹസ്യമായിരുന്നു. ഇനിയെങ്കിലും അതൊന്ന് പരസ്യമാക്കി കൂടെ, കാരണം അന്ന് ബോധം കെട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതിനെ കുറിച്ചിട്ട് കളിയാക്കി പാട്ടെഴുതി നാട്ടുകാരെ അതിനെ കുറിച്ച് വിമർശിക്കുകയും ചെയ്തു. ഇപ്പോ ഈ വേദിയിലെങ്കിലും അന്ന് ശരിക്കും അത് ബോധം കെട്ടതാണോ അല്ലെങ്കിൽ അത് ഇന്ന് ബോധം കെട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതിനെ കുറിച്ചിട്ട് കളിയാക്കി പാട്ടെഴുതി നാട്ടുകാരെ അതിനെ കുറിച്ച് വിമർശിക്കുകയും ചെയ്തു. ഇപ്പോ ഈ വേദിയിലെങ്കിലും അന്ന് ശരിക്കും അത് ബോധം കെട്ടതാണോ അല്ലെങ്കിൽ അതൊരു നാദൃശ്യം ഞാൻ പറയുന്നത് വേറൊന്നല്ല. ഞാൻ എല്ലാ വേദികളിലും എല്ലാ സ്റ്റേജിലും എല്ലാ സീഡിയിലും എന്റെ എല്ലാം കുറെ ആൾക്കാർ വിമർശിക്കുന്ന ആൾക്കാരുണ്ട്. എന്റെ ദാരിദ്ര്യങ്ങൾ പറയുന്നുണ്ട്, ഇവൻ ഇതിന്റെ വല്ല പണി, ഇവന് വേറെ വല്ല കാര്യങ്ങൾ പറഞ്ഞൂടെ എന്ന് ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ പറയുന്നത് ഈ ഒരു അവാർഡ് കിട്ടില്ല എന്നും പറഞ്ഞ് കഞ്ഞു കുടിക്കാൻ വഴിയില്ലാത്ത സമയത്ത് ഞാൻ ബോധം കെട്ട് വീണിട്ടില്ല. പിന്നീടിപ്പോ ഒരു പിച്ചളയുടെ സാധനം കിട്ടില്ല എന്നും പറഞ്ഞപ്പോ ബോധം കെട്ട് വീഴാൻ പോണത് അതൊന്നും ഒരിക്കലല്ല. ഇതിങ്ങനെ അങ്ങോട്ട് എഴുതി ഫലിപ്പിച്ച് പിന്നെ അതേപോലെ മീഡിയസൊക്കെ അങ്ങോട്ട് കാണിച്ച് അങ്ങോട്ട് ഗംഭീരാക്കി എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനൊക്കെ ആരിലും ബോധം കെട്ട് വീഴോ? ഞാനാ അതിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞത് രണ്ട് തരത്തിലായിരുന്നു അവാർഡ്. ഏത്? സ്പെഷ്യൽ ജൂറി മെൻഷനെ കിട്ടിയെന്ന് പറഞ്ഞ എപ്പോഴും സ്പെഷ്യലിന് ഇത്തിരി കാശ് കൂടുതല. കാരണം നമ്മൾ ഊണ് കഴിക്കാൻ പോവാണെങ്കിൽ ഒരു ബീഫും രണ്ട് മീൻ വറുത്താണ് ഇത്തിരി പൈസ കൂടുതൽ കിട്ടും. അതാണ് ഈ സ്പെഷ്യൽ, മനസ്സിലായോ? മറ്റതിന് എന്നിട്ട് കുറച്ച് പൈസ കുറവായിരിക്കും. അത് ഇതിനകത്തുണ്ട്. അങ്ങനെ സ്പെഷ്യൽ ജൂറി അവാർഡ്, സ്പെഷ്യൽ ജൂറി മെൻഷൻ, അതും നമ്മുടെ കെ ആർ നാരായണൻ സാറിന്റെ കയ്യിൽ നിന്ന് മേടിക്കാൻ കഴിഞ്ഞാൽ എന്നെ ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ സന്തോഷിച്ചു. അത് അവാർഡ് മേടിച്ചതിന് ശേഷം, ഞാൻ കിട്ടിയ ശേഷം ഞാൻ പുറത്തേക്ക് ഓടി. ഞാൻ ഓടാന്ന് പറഞ്ഞ ചാനലിന്റെ ആൾക്കാർ ജസ്റ്റ് മീൻസ് ഫക്ഷിങ് ഓട്ടാണ് പോയി പണി നോക്കാൻ പറഞ്ഞിട്ട് ഞാൻ മതില് ചാടി, ഹോട്ടലിന്റെ വെളിയിൽ ചാടി, ക്യാമറയുടെ ആൾക്കാർ വരുന്നുണ്ടോ നോക്കിയിട്ട് ഞാൻ ഏതൊക്കെ വഴിക്ക് പോയെന്ന് അറിയാമോ? അതുകൊണ്ട് തന്നെ ആ ഒരു ഇന്റർവ്യൂവിനെ മേടിച്ചിട്ട് തന്നെ ഞാൻ അവാർഡ് വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ അത് കൂടാതെ ഇതിലൊന്നും ആരും ബോധം കെട്ട് വീഴുന്നില്ല. നമ്മളിപ്പോ ഒരു 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 സാധനം കിട്ടുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്നെക്കാൾ മഹാന്മാരായിട്ടുള്ള നടന്മാരാണ് ഇവരെല്ലാവരും. ഞാനൊക്കെ ഒരു എന്താ പറയുക, ഇവരൊക്കെ ഒരു കടലാണ്. ആ കടൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കൊച്ചുകുട്ടിയാ ഞാൻ. പൂരപ്പറമ്പിൽ കാണുന്ന ആനേനെയും കടലും വിമാനം നോക്കാത്ത ആരും ഇല്ല എന്നുള്ള. ആനയെ എത്ര കണ്ടാലും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും. ഒരു ഫ്ലൈറ്റിൽ നമ്മൾ 25-100 പ്രാവശ്യം പോയാലും നമ്മൾ ചുമ്മാ ഒന്ന് നോക്കും മുകളിലേക്ക്. കടൽ എത്ര കണ്ടാലും നമ്മൾ ആ കടലിൽ ഇങ്ങനെ നോക്കി ചിന്തിച്ചുകൊണ്ടിരിക്കും. അതുപോലെയാണ് ഞാൻ ഇവരെ കണ്ടേക്കണത്. ഇവരൊക്കെ എല്ലാവരും ഞാൻ നോക്കി അത്ഭുതപ്പെട്ട് അത്ഭുത ലോക പോലെ ചിന്തിച്ചിരിക്കുന്ന ഒരാളാണ് ഞാൻ. ആ അവാർഡ് കിട്ടാത്തതിന് ഞാൻ പാടിയ പാട്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഒരു പിച്ചളയോ ഒരു തകിടോ ഞാൻ ഒരിക്കലും അതിനെ താഴ്ത്തി കെട്ടുന്നതല്ല. അർഹതയുള്ള കലാകാരന്മാർക്ക് കിട്ടുന്നൊരു സാധനമാണ് മറ്റേ ഈ അവാർഡ്. അത് തീർച്ചയായിട്ടും ലാലേട്ടന് കിട്ടേണ്ടത് തന്നെയായിരുന്നു. എനിക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് അഭിനയിക്കേണ്ടൊന്നും വന്നിട്ടില്ല. കാരണം കണ്ണ് കാണാൻ ഞാൻ കണ്ണിങ്ങനെ
മേലോട്ട് മാത്രം പിടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് ഒരു മിമിക്രി ആർട്ടിസ്റ്റിന്റെ പേരിലാണോ അങ്ങനെ ചെയ്തിട്ട് കിട്ടായിരുന്നു? അല്ലെ, മിമിക്രി ആർട്ട് ഞാൻ പറഞ്ഞ പല ആൾക്കാരും മിമിക്രി മിമിക്രി എന്ന് പറയുന്നുണ്ട്. ഈ അഭിനയിക്കുന്ന എല്ലാവരും കാണിക്കുന്ന മിമിക്രിയാ. ഒരു ഡയറക്ടർ പറയുന്നു, എനിക്ക് ഇന്നാളെ എന്റെ വീടിന്റെ അടുത്ത് ഒരാൾ ഇങ്ങനെ ഉണ്ടായിരുന്നു, അയാളുടെ നടത്തം ഇങ്ങനെയാണ്, പിന്നെ അയാളുടെ വോയിസിൽ ചെറിയ വ്യത്യാസമുണ്ട്, അതാണ് ഇമിറ്റേറ്റ് ചെയ്യുന്നത്. അത് മോണോയ്ക്കും മിമിക്രിയും കൂടിയിട്ട് മോണോക്രി രീതിയിലാക്കുന്നത് മാത്രമുള്ളൂ. അങ്ങനെയാണ് പറഞ്ഞത്. നമ്മൾ മാത്രമല്ല മിമിക്രി കളിക്കുന്നത്, എല്ലാവരും. ഞാൻ മിമിക്രി താരാണ്. എനിക്ക് എന്താ, എന്റെ മാന്യ പ്രേക്ഷകരുടെയും എല്ലാവരുടെയും അനുഗ്രഹം കൊണ്ടും നാട്ടുകാരുടെയും ഓരോ ചാനലിലും പത്രമാധ്യമ പ്രവർത്തകരുടെ അനുഗ്രഹം കൊണ്ട് ഞാനൊരു മിമിക്രികാരൻ എന്ന് തെലുങ്കിലും കന്നഡത്തിലും തമിഴിലൊക്കെ എനിക്ക് കിട്ടിയില്ലേ? അതൊരിക്കലും ഒരു മിമിക്രികാരൻ എന്നുള്ളൊരു പദവി വെച്ചിട്ടല്ല. എല്ലാവരും കലാകാരന്മാരാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഞാൻ ആ മിമിക്രി ആ അവാർഡിനെ പറ്റി പാടിയത് അങ്ങനെ തന്നെയാണ്. എന്റെ തന്നെ ഞാൻ എന്റെ സ്വഭാവം വെച്ച് എഴുതിയ ആ പാട്ട്. എന്താണ് അത്? അതെന്ന് വെച്ചാൽ അവാർഡ് എന്ന് പറഞ്ഞൊരു പിച്ചളല്ലേ, അപ്പൊ അന്ന് പാടിയത് പിച്ചളക്കി ഞാൻ ഉന്ന പിടിച്ചു ചെമ്പൊന്നുറപ്പിച്ചു വിട്ടോടി ഒന്നടയുമ്പോ ഒൻപത് വാതിൽ തള്ളി തുറക്കണം ഞാനാണ്ടി ഒന്നടയുമ്പോ ഒൻപത് വാതിൽ തള്ളി തുറക്കണം ഞാനാണ്ടി ഒന്നടയുമ്പോ ഒൻപത് വാതിൽ തള്ളി തുറക്കണം ഞാനാ. അതെ അതെ, അതെല്ലാ കാര്യത്തിലും ഉണ്ടല്ലോ. ഇപ്പൊ കലാഭവമണി എങ്ങനെ എന്താ എങ്ങനെ വലിച്ചെറിഞ്ഞാലും നാല് കാലയിൽ വീഴുന്ന ആളാ. പക്ഷെ അന്ന് ഈ അവാർഡ് ഒരു സത്യാവസ്ഥ ഉണ്ട് കേട്ടോ. അതെന്തായാലും എനിക്ക് എന്റെ ഞാൻ അതിന്റെ സത്യാവസ്ഥ ഞാൻ ഇപ്പൊന്നും പറയില്ല. എനിക്ക് അതിനൊരു ഒരു സമയം വരും. ഞാൻ ആ സമയത്ത് എന്തായാലും എനിക്കത് എന്റെ മാന്യ പ്രേക്ഷകരോട് എന്നെ വളർത്തി വലുതാക്കി എന്റെ ജനങ്ങളോട് എനിക്കത് എന്തായാലും രഹസ്യം അത് തുറന്നു പറയുന്ന എനിക്കൊരു ആഗ്രഹമുണ്ട്. അത് പറഞ്ഞു തീരും. കാരണം അന്നൊക്കെ കുറച്ച് വളരെ ഇതായി. എന്റെ അച്ഛൻ മരിക്കാൻ കിടക്കുന്ന സമയമായിരുന്നു. എന്റെ അച്ഛന്റെ പുറമൊക്കെ ഓട്ട അതായത് എല്ലാം പൊട്ടി വാട്ടർ ബെഡിൽ കിടത്തിയ സമയത്ത് എന്റെ പാവ അച്ഛനെ മകനാണ് അവാർഡെന്നും പറഞ്ഞ് അതിനെ താങ്ങി പിടിച്ചിരുത്തി ഫോട്ടോ എടുത്ത് ഞാൻ എന്റെ ഭാര്യനും അമ്പലത്തിൽ നിന്ന് നടന്നു വരുന്ന ഫോട്ടോ അതൊക്കെ ഇത്തിരി ഇംഗ്ലീഷുകാരുടെ ഭാഷയിൽ പറഞ്ഞ ഇറ്റ് ഈസ് ടു മച്ച്. അത് വളരെ കടുത്ത കൈയായി പോയി. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോ ആരായാലും നമ്മളൊക്കെ എന്ന് പറഞ്ഞു നാദശ ഞാനൊരു ഗ്രാമത്തിൽ നിന്ന് വന്ന ആളാണ്, വളരെ നിഷ്കളങ്കരായിട്ടുള്ള മനുഷ്യരുള്ള നാടാ. ഞാനല്ല കരഞ്ഞ്, എന്റെ അയൽപക്കത്തുള്ള എത്ര ആൾക്കാർ എന്റെ കൊച്ചനുജന്മാർ കരഞ്ഞെന്ന് പറയുമ്പോ അത്രയും ഫീൽ ചെയ്യുന്നുള്ളതാണ്. അതുകൊണ്ട് അതൊരു വലിയ പൊങ്കലാപ്പാക്കി എടുത്തു. ഒന്നാമത്തേ അത് 2000 2000 ലോകം അവസാനിക്കുന്ന പറഞ്ഞേക്കണേ. ആ 2000 എനിക്കൊക്കെ അവാർഡൊക്കെ തേടി വന്നേക്കണേ. അപ്പൊ അതൊരു അത്ഭുതം. ഒന്ന് ഞാൻ ജനിച്ചത് തന്നെ 1971 ന്യൂ ഇയറിന്റെ അന്നാ. അപ്പൊ അതിലൊക്കെ ഓരോരോ പുതുമകൾ ഉണ്ടായിരിക്കും. 2000 പിന്നെ ലോകം അവസാനിച്ചു എന്ന് തീരുമാനിച്ചതായിരുന്നെ. അത് എനിക്ക് കിട്ടിയെന്ന് തന്നെ തീർന്നു എന്ന് തന്നെ പറയാം ആൾക്കാര്. ഇനി ഇവർക്ക് എന്തോ ചോദിക്കാനുണ്ട് നിങ്ങൾ? കാശും പുത്തിനൊന്നും ചോദിക്കരുത്, വേറെ വേണമെങ്കിലും ചോദിക്കാട്ടോ. എനിക്ക് മൺചേട്ടനോട് ചോദിക്കാനുള്ളത്, ഇപ്പം ഏത് ഇന്റർവ്യൂസ് ആണെങ്കിലും മൺചേട്ടനുമായിട്ടുള്ള ഏതൊരു ഇന്ററാക്ഷൻ ആണെങ്കിലും അതിൽ മൺചേട്ടൻ മൺചേട്ടന്റെ ചാലക്കുടി, ഇപ്പൊ ഈ സോങ്ങിൽ വരെ ചാലക്കുടി ഉണ്ട്, മൺചേട്ടന്റെ നാടാണ് മൺചേട്ടനെല്ലാം എന്ന് ത്രൂ നമുക്കന്ന് മനസ്സിലാക്കാം. സോ മൺചേട്ടന്റെ പേരെന്ന് വെച്ചാൽ കലാഭവൻ മണി എന്നാണ്. സാധനപ്പൊ നാടിനോട് ഇത്രയും ഒരു ഇഷ്ടമുള്ള ഒരാൾ പേരിന്റെ കൂടെ ഒരു ചാലക്കുടി മണി എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യും. ദെൻ വൈ കലാഭവൻ? വയനാട്. വയനാട്ടിൽ നിന്ന് ഇപ്പൊ മോളൊരു ട്രെയിൻ കയറി. അല്ല, കോഴിക്കോട് വന്നിട്ട് ട്രെയിൻ കയറിക്കോ. വയനാട്ടിൽ നിന്ന് വള്ളിയിൽ നിന്ന് തൂങ്ങി പോരെ, എന്നിട്ട് കോഴിക്കോട് വന്ന് ട്രെയിൻ കയറിക്കോളൂ, കുഴപ്പമില്ല, കിട്ടൂലേ. അപ്പൊ അവിടെ വന്ന് ട്രെയിൻ കയറാ, എറണാകുളത്തേക്ക് ട്രെയിൻ കയറാ. അപ്പൊ മോള് ടിക്കറ്റ് എടുത്തില്ല, മോള് ടിക്കറ്റ് എടുക്കാതെ കയറി. TTR പിടിച്ചു. എന്ത് വണ്ടി കയറി എന്ന് പറയാ? ആരെ ടിക്കറ്റ് എടുക്കാത്തത്? പേര് കിട്ടിയതാർക്കാ? തീവണ്ടിക്ക് അല്ലേ. അപ്പൊ അതുപോലെ ഞാൻ ഈ അവസ്ഥ മനസ്സിലായില്ലേ. പിന്നെ മണി, സാധാരണ മിമിക്രി ആർട്ടിസ്റ്റുകള് ഇപ്പൊ മിമിക്രി അസോസിയേഷന്റെ നമ്മുടെ മാക് സംഘടനയുടെ പ്രസിഡന്റാണ് കലാഭവമണി. അപ്പൊ താങ്കളുടെ ഈ അണികൾ, അതായത് നമ്മുടെ ആർട്ടിസ്റ്റുകൾ മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ചില ആൾക്കാർ സ്റ്റേജിൽ വന്നിട്ട് കലാഭവമണി കാണിക്കുമ്പോൾ അല്ലെങ്കിൽ മണി സ്റ്റേജിൽ വന്നിട്ട് പാടുന്ന പാട്ടുകൾ അല്ലെങ്കിൽ ആക്ഷൻസ് അല്ലെങ്കിൽ മണി പറയുന്ന സ്ഥിരം ഡയലോഗ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറയുമ്പോൾ എന്ത് തോന്നുന്നു? എനിക്ക് അവരോട് വളരെ അഭിമാനം തോന്നുന്നു. കാരണം എന്നെ ഒരാൾ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ ഞാൻ അത്രയും വളർന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു സിഗ്നല്. പിന്നെ മിമിക്രി ആകുമ്പോൾ കുറച്ച് എക്സാഗറേഷൻ ഉണ്ടാവും. അത് സ്റ്റേജും സ്ക്രീനും തമ്മിലുള്ള വ്യത്യാസമാണ്. സ്റ്റേജ് എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കുന്നത്, ഒത്തിരി എത്രയോ ഓഡിയൻസ് അകലേ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ കുറച്ച് വൈഡായിട്ട് ഇളകി ചെയ്യേണ്ടി വരും. സിനിമയാവുമ്പോൾ നമ്മൾ അത്രയും അടുത്ത് തന്നെ കാണണം. അപ്പൊ അതുകൊണ്ട് വളരെ
തട്ടിപ്പിലും കാര്യങ്ങളിലൊക്കെ അഭിനയിക്കും. എന്ന പോലെ തന്നെ മിമിക്രി, മിമിക്രി എത്രയോ ആൾക്കാരുടെ ശബ്ദമാണ് ഇതിന്ന് വരണമെന്ന് അറിയാമോ? അല്ല, പണ്ട് മണി മിമിക്രി ചെയ്തിരുന്ന സമയത്ത് സ്റ്റാർസിന് ഇമിറ്റേറ്റ് ചെയ്തിട്ടുണ്ട്. അന്ന് ശരിക്കും ഞാൻ നമ്മൾ തമ്മിൽ ഒരുമിച്ച് ഷോയ്ക്കൊക്കെ പോകുമ്പോൾ മാമുക്കേനെ മണി ഇമിറ്റേറ്റ് ചെയ്യുന്നത് ശരിക്കും മാമുക്കയായിട്ട് പിന്നീട് അഭിനയിച്ച് ഒരുമിച്ച് അഭിനയിച്ചു, അല്ലെങ്കിൽ മണി ഇമിറ്റേറ്റ് ചെയ്തിരുന്ന ശബ്ദമുള്ള താരങ്ങളുടെ കൂടെ അഭിനയിക്കുമ്പോൾ എന്ത് തോന്നിയിരുന്നു? എനിക്ക് എന്റെ അടുത്ത് ഞാൻ മാമുക്കയുടെ വോയിസിൽ പാട്ട് പാടി, ഞാൻ പാട്ട് എനിക്കറിയില്ല, ഞാൻ പാടിയിട്ട് അത് മാമുക്ക കേട്ടിട്ട് മാമുക്ക എന്റെ അടുത്ത് പറഞ്ഞു, നന്നായി പാടിക്കണ്ട, നൈന്റെ മോനെ അസലായിട്ടുണ്ട്, എന്നൊക്കെ ഗംഭീരമായിട്ട് പാടിക്കണം, എനിക്ക് ഇഷ്ടമായത് നന്നായിട്ടുണ്ട്. അങ്ങനെ ഒരു ബഹുമതി, ഒരു അംഗീകാരം തരാന്ന് പറഞ്ഞാൽ അത് ആ വ്യക്തിയുടെ നല്ല മനസ്സിന്റെ ഒരു ഇതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ മണിയെ കാണാൻ വേണ്ടിട്ട് ഒരു സുഹൃത്ത് ചാലക്കുടിയുടെ തൊട്ടടുത്തുനിന്ന് ഉള്ള സ്ഥലത്തുനിന്ന് വന്നിട്ടുണ്ട്. ആരാണാവോ? നോക്കി നോക്കാം. നോക്കാം. ആ അപ്രമില്ലേ കലാപ്രേമികളെ, ഇത് ഞാനാ, ഇങ്ങോട്ട് പണിച്ചേട്ടെ, ദുട്ടൻ മക്കളെ ഉണ്ടാണ്ടിരിക്കുന്ന സ്ട്രോങ് ആയിട്ടൊന്ന് കൈയടിച്ചേ. ഇത് ഞാനൊരിക്കലും ഒരു പാട്ടിന്റെ മുന്നോടിയായിട്ട് പറയുന്നതല്ല കേട്ടോ. ഈ ഓടപ്പഴം ഓടപ്പഴം എന്ന് പറഞ്ഞ ചില ആൾക്കാർക്ക് അറിയില്ല, എന്റെ നാട്ടിലൊക്കെ ഈ ഓടപ്പഴം തൊണ്ടിപ്പഴം എന്നൊക്കെ പറയുന്ന ധാരാളം പഴങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ പഴത്തിന് സ്വർണത്തിന്റെ കളറാണ്. അപ്പൊ ഈ പഴത്തിനെ ഒരു പെണ്ണിനെ സങ്കല്പിച്ച് എഴുതിയ പാട്ടാണ് ഓടപ്പഴം പോലൊരു പെണ്ണ്. എന്റെ നാട് ചാലക്കുടിയാന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ എന്റെ ചാലക്കുടിയുടെ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലമാണ് കൂടപ്പുഴ. ആ കൂടപ്പുഴയിലെ പെണ്ണിനെ പറ്റി എഴുതിയ പാട്ടാണ് ഓടപ്പഴം പോലൊരു പെണ്ണ്. ഓടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ ഓടപ്പുഴകാകെ അലഞ്ഞോ നാണ്ടി. ഓടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ ഓടപ്പുഴകാകെ അലഞ്ഞോ നാണ്ടി. ആത്മാർത്ഥമായി ഞാൻ ദഹിച്ച കാരണം എന്നെ പിരിഞ്ഞു നീ പോയില്ലേടി. ഓടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ ഓടപ്പുഴകാകെ അലഞ്ഞോ നാണ്ടി. ഇന്നു നിന്റെ വീട്ടിലെ കല്യാണ അലങ്കാരം ഇന്നെന്റെ വീട്ടിലെ കണ്ണീരാണ്ടി. ഇന്നു നിന്റെ വീട്ടിലെ കല്യാണ അലങ്കാരം ഇന്നെന്റെ വീട്ടിലെ കണ്ണീരാണ്ടി. കലക്കി. ഇതാ ഞാൻ പറഞ്ഞ ഇങ്ങനെ. ശരിക്കും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഡൂപ്പുള്ളത് എനിക്കാന്ന് പറഞ്ഞു. ഒരുപാട് ഒരുപാട് ആൾക്കാർ എനിക്കാണ് ഞാൻ ഒരു അച്ഛനുള്ള. ഇത് എങ്ങനെ ഇത്ര പേർക്ക് ഉണ്ടായാലും എനിക്ക് മനസ്സിലാവില്ല. ചിലപ്പോ ഇവർക്കത് തിരിച്ചു പറയാട്ടോ, അങ്ങനെയും പറയാൻ പറ്റും, പറയാൻ. പക്ഷെ ഇവരൊക്കെ എന്താ ഞാൻ എന്തൊക്കെ ചെയ്യുന്നത്? ഇതിപ്പോ വള ഇത് സ്റ്റീലാക്കുന്നുള്ളൂ. പക്ഷെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറി ഗ്ലാസ് എന്റെ അതേ ആ മൂവ്മെന്റ്സ് വരെ എന്റെ വോയിസും എന്റെ ചിരി എല്ലാം അതേമാതിരി ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ അതാ ഞാൻ പറഞ്ഞ. അപ്പൊ നമ്മൾ അംഗീകരിക്കണു എന്നുള്ളതിന് ഏറ്റവും വലിയ ചെവിയിലെ പൊട്ട്. അപ്പൊ അതൊക്കെ ഏറ്റവും നമ്മളെല്ലാവർക്കും ഒരു പ്രോത്സാഹനം കൊടുക്കേണ്ടത് തന്നെയാണ്. തീർച്ചയായിട്ടും എത്രയോ ആൾക്കാരുണ്ടെന്ന് പറയുമ്പോ നമ്മളെ അംഗീകരിക്കുമ്പോൾ ഇവരുടെ വീടിനും കുടുംബത്തിന് സന്തോഷം, അവരുടെ കുടുംബത്തിനൊരു ജീവിതം, അല്ലെങ്കിൽ ഭാര്യയോ മക്കളോ എല്ലാവർക്കും ഒരു അതൊരു ശരിക്കും ഇതൊരു നമ്മുടെ ഒരു ജോലി. ഞാൻ അത് അനുഭവിച്ച ആളാണ്. കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിൽ കണ്ടിരുന്നു, ശ്രീലങ്കയിൽ നിന്ന് ഒരു ആരാധകൻ വിളിച്ചിരുന്നു. അത് ഭയങ്കര എന്റെ തമിഴ് പടങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് പേപ്പറിൽ കണ്ടിട്ട് ഞാൻ അങ്ങനെ മലയാള മനോരമ ന്യൂസിനോ വിളിച്ച് അവിടെ നിന്ന് നമ്പർ കളക്ട് ചെയ്ത് ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചു. അല്ല അതൊക്കെ ഒരു എന്താ പറയാ ഒരു ഇതല്ലേ. എന്തായാലും അദ്ദേഹത്തിന്റെ പേര് നമുക്കൊന്ന് ഇവരെല്ലാരും പരിചയപ്പെടുത്തി കൊടുക്കണം. അവന്റെ പേര് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. രതീഷ് വയല. വയല 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 രതീഷ് വയല എന്ന് വയല 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 എന്റെ പൊന്നെ ഞാൻ ആളെ മനുഷ്യന്റെ ഒരു പടത്തിൽ മനുഷ്യന് എനിക്ക് ഒരു അവസരം തന്നായിരുന്നു. അണ്ണാക്കണ്ണൻ തന്നെ അഭിനയിച്ചിട്ടുണ്ടല്ലോ. എന്നെ കൊണ്ടാകാവുന്ന കേരളയിലെ മണിവീണമിട്ട് പോന്ന് പറഞ്ഞ പ്രോഗ്രാം അതിൽ നടത്തിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് അപ്പൊ ഞാൻ സംതൃപ്തനാണ് അല്ലേ. തീർച്ചയായിട്ടും വളരെ ഗംഭീരമായിട്ട് പോകാൻ. ഇനിയും എന്നെ ഇമിറ്റേറ്റ് ചെയ്യണം, നല്ല നല്ല പാട്ടുകൾ പാടണം. ഓൾ ദ ബെസ്റ്റ് അല്ലേ. പക്ഷെ മണി അഭിനയിച്ച പടത്തിൽ കയറി നായകനായിട്ട് മണിയെ ഫിക്സ് ചെയ്തിടത്ത് പോയിട്ട് നായകനാണെന്ന് പറഞ്ഞിട്ട് ചെല്ലായിരുന്നു അതേ. അതങ്ങനെ അതൊന്നും ഉണ്ടാവില്ല. ആള് അങ്ങനത്തെ അങ്ങനെയൊന്നും തോന്നിട്ട് കാണണമെന്നില്ല.
ഞാൻ ചെയ്തോളാം മണിച്ചേട്ടൻ. എന്റെ നായക വേഷത്തിൽ നായികയുടെ കൂടെ അഭിനയിച്ച ഞാനാന്ന് പറഞ്ഞ എന്റെ വീട്ടിൽ ചെല്ലാണ്ടിരുന്നാ മതി ദൈവമേ. അത് മാത്രമേ എനിക്കൊരു അഭിപ്രായമുള്ളൂ. നായികയുടെ കൂടെ അഭിനയിച്ചോ അവിടെ ചെന്നിട്ട് എന്റെ ഭാര്യ എടുത്ത് പറഞ്ഞു ഞാനാ മണിയാ അത് ചെയ്തിട്ടാ. എന്നാ ഞാൻ അങ്ങോട്ടും വരും, ഞാൻ ഉള്ള കാര്യം പറഞ്ഞേക്കാം. താങ്ക്യൂടാ ചെന്നിരിക്കും. സീറ്റ് കുറച്ച് കുറവാണ്, എന്നാലും നിങ്ങളവിടെ ഇരിക്കുമ്പോ റേഡിയോയിൽ ബാറ്ററി ഇട്ട പോലെയാവും. അങ്ങോട്ടും ഇങ്ങോട്ടും കയറിയൊക്കെ ഇറങ്ങിയിരുന്നുള്ളൂ. അപ്പൊ ആ പാട്ട് നാദൃശ ശരിക്കും പറഞ്ഞ വളരെ സുഖിച്ച് പാടിയൊരു പാട്ടാണ്. ആ പാട്ട് ശരിക്കും എന്താ പറയാ, എന്റെ ചാലക്കുടി പുഴയുടെ തീരത്തൊരാള് ഞങ്ങളിരിക്കുന്ന, ഞങ്ങള് ചീട്ടൊക്കെ കളിക്കണം, ഞാൻ ചീട്ട് കളി, ഞാൻ കുറെ ഗ്യാങ്ങളൊക്കെ ഉണ്ട്, നീ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ. അത്യാവശ്യം കലാപരിപാടി പാടി, അത്യാവശ്യം കലാപരിപാടികളൊക്കെ നടത്തുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അവിടെ ഇരിക്കുമ്പോ ഒരാൾ കാടിന്റെ ഉള്ളിലിരിക്കുന്നു. ഏയ് ഇയാൾ എന്ത് ഇവിടെ ഇരിക്കുന്ന, ആൾക്ക് എന്തോ ഒരു ചെറിയൊരു മാനസികമായിട്ട് പ്രശ്നമുള്ള ആളാന്ന് തോന്നുന്നു. അപ്പൊ ആൾ എന്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ എന്നെ ഇടിക്കരുത്, എന്നെ തല്ലരുത്, ആളുടെ കയ്യിലാണെങ്കിൽ കുറെ കരിങ്കല്ല് പൊതിഞ്ഞു വെച്ചേക്കാ. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പറയണ്ട്, നിങ്ങൾ വീക്കരുത്, ഇതാരോ പറഞ്ഞ മാതിരിയാ. നീ ഓർക്കണ്ടോ ഞാനിപ്പോഴും ആലോചിക്കണ്ട്, നാദൃശ ഞാന് എല്ലാരും കൂടി ഒരു ഗൾഫ് പ്രോഗ്രാമിന് പോയിപ്പോ. ഈ പ്രോഗ്രാമിന് പോയ സമയത്ത് അവിടെ ഞങ്ങൾക്ക് പ്രോഗ്രാമിന് കയറേണ്ട സമയമായി. അപ്പൊ കുഞ്ഞപ്പൻ ചേട്ടൻ പാതാളം എന്ന് പറഞ്ഞൊരു കോസ്റ്റ്യൂമർ ഉണ്ട്, ആൾക്കാണെ ഭയങ്കര മീശ. അപ്പൊ ആള് ഈ കൈ എപ്പോഴും ഇങ്ങനെ വരും, ഈ മീശ രണ്ടും ഇങ്ങനെ കാണിക്കും. ഒരു കാര്യം പറഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളുണ്ട്, അതൊക്കെ പിന്നൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് അത് എന്താ ചെയ്യണം. ഇതൊരു താളമാണത്. അപ്പൊ സ്റ്റേജിലേക്ക് ഷോക്ക് കയറുന്ന സമയത്ത് ഡ്രസ്സ് നാദൃശയുടെ ഡ്രസ്സ് തേച്ചിട്ടില്ല, അയൺ ചെയ്തിട്ടില്ല. നാദൃശ വല്ലാണ്ട് ചൂടെ പരിപാടി കാണിക്കരുത്, ഇവിടെ സ്റ്റേജിൽ ഷോക്ക് കയറുന്ന സമയത്തും ഈ ഡ്രസ്സ് തയ്ക്കാത്ത എന്താ എന്താ. അപ്പൊ കുഞ്ഞപ്പച്ചാട്ടൻ പറഞ്ഞു, നാദൃശ ചൂടായിട്ട് കാര്യമില്ല, തേപ്പെട്ടി ചൂടാവട്ടെ എന്ന്. തേപ്പെട്ടി ചൂടാവാതെ തേക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ ഈ ചേട്ടന്റെ അടുത്ത്, ചേട്ടൻ ഞങ്ങളോട് പറയാ എന്നെ തല്ലരുത്, അപ്പൊ ഞങ്ങൾ പറയാ കല്ല് വീക്കരുത്. അങ്ങനെ ഇയാള് എനിക്ക് അന്ന് പാടി തന്ന പാട്ടി കൂടെ ഞാൻ എഴുതി ചേർത്ത വരിയാണ്. ഇതിന്റെ ശരിക്കും ഇപ്പൊ എന്റെ ഡ്യൂപ്ലിക്കേറ്റ് നമ്മൾ കണ്ട് കേട്ട്, പക്ഷെ ഞങ്ങൾക്ക് എന്റെ ഒറിജിനൽ കൂടി ഒന്ന് മണിയുടെ ശബ്ദത്തേക്കാണ്. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴകെ അലഞ്ഞോനാണ്ടി. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴകെ അലഞ്ഞോനാണ്ടി. ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കാരണം എന്നെ പിരിഞ്ഞു നീ പോയില്ലേടി. ഇന്നു നിന്റെ വീട്ടിലെ കല്യാണ അലങ്കാരവും ഇന്നെന്റെ വീട്ടിലെ തണ്ണീരാണ്ടി. നിന്റെ വീട്ടിലെ കല്യാണ അലങ്കാരം ഇന്നെന്റെ വീട്ടിലെ കണ്ണീരാണ്ടി. ഒട്ടുന്ന വണ്ടിയിലോ കിട്ടുന്നോരായാസം നിന്നെ കുറിച്ചുള്ള തായിരുന്നു. കണ്ടുപിടിച്ചോ. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴകെ അലഞ്ഞോ നാണ്ടി. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴകെ അലഞ്ഞോ നാണ്ടി. മണിയോട് പുറത്തുനിന്ന് ഒരാൾക്കൊരു ചോദ്യം ചോദിക്കാണ്ട്, ഇത് നമ്മുടെ ഗ്രൂപ്പിലല്ല, ഇപ്പൊ പുറത്തുനിന്ന് ഒരാൾ ചോദിക്കിപ്പോ സ്ക്രീനിൽ നോക്കിയതെ. ഹായ് മണിച്ചേട്ടാ, എന്റെ പേര് ഷൈജു, ഇത് അനു. മണിച്ചേട്ടന്റെ ഫിലിംസ് ലൈക്ക് വാസന്തി ലക്ഷ്മി, പിന്നെ ഞാനും, അല്ലെങ്കിൽ കരിമാടിക്കുട്ടൻ, അതുപോലെ ഇങ്ങനെ നമ്മള് ക്യാരക്ടറിനെ അറിഞ്ഞ് അഭിനയിച്ചിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല വേറെ ആരും അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് തന്നെ. പിന്നെ അതിൽ ബ്ലൈൻഡ് ആയിട്ട് തന്നെ ചെയ്യുന്നതിന് മണിച്ചേട്ടൻ ലെൻസ് വെച്ച് ഈ 3 hour മൂവി ആണെങ്കിൽ തന്നെ അത് ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു 3 months അല്ലെങ്കിൽ 5 months എന്തായാലും എടുത്തോളൂ, അത്ര കഷ്ടപ്പെട്ട് ലെൻസൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞോ. അപ്പൊ അതങ്ങനെ കഷ്ടപ്പെട്ട് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലൊക്കെ പറയുകയാണെങ്കിൽ സൂപ്പർബാ മണിച്ചേട്ടന്, അവാർഡ് കിട്ടിയില്ലെങ്കിലേ അത്ഭുതം ഉണ്ടാവുള്ളൂ. പിന്നെ മണിച്ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ എടുത്ത് പറയേണ്ടത് എന്താന്ന് വെച്ചാൽ മണിച്ചേട്ടന്റെ സിംപ്ലിസിറ്റി, അത് ഒരിക്കലും പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇത്രയും വലിയൊരു ലെവലിൽ എത്തിയിട്ടും മണിച്ചേട്ടനെ പോലെ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നതായിട്ട് വേറൊരു
ഫിലിം ആക്ടറോ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റിയോ അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട് മനുഷ്യരുടെ ചാലക്കുടിയിലൊക്കെ പോകണേ തന്നെ ചാലക്കുടി ടൗണിലും മക്കളും ഇങ്ങനെ നോർമലായിട്ട് നോർമൽ മനുഷ്യരുടെ നിത്യ ജീവിതം പോലെ തന്നെ പുള്ളി അവിടെ ഇങ്ങനെ നടക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഇപ്പൊ സ്റ്റേജ് പ്രോഗ്രാം ആണെങ്കിൽ തന്നെ മണിച്ചേരുടെ നാടൻപാട്ടൊക്കെ ആണെങ്കിൽ തന്നെ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി വന്ന് ഡാൻസും മീൻസ് ബാക്കിയുള്ളവരോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും എല്ലാം വെച്ച് നോക്കുമ്പോൾ അത് ആക്ച്വലി ഒരു സ്പെഷ്യൽ ഐക്കൺ പോലെ തന്നെ എനിക്ക് തോന്നിയിരിക്കുന്നത്. ഞാൻ ആക്ച്വലി ഇപ്പോഴും വലിയൊരു ഫാനാണ് മണിച്ചേട്ടൻ. ഞാൻ വഴിയിലൊക്കെ വെച്ച് കണ്ടിട്ടുണ്ട്, ഇനി മണിച്ചേട്ടൻ എന്നെ കണ്ടിട്ടില്ല അതെനിക്കറിയാം. ഇനി ഞാൻ വഴി വെച്ച് എങ്ങനെ കാണുമ്പോൾ എന്റെയും മുഖമൊന്നും ഓർക്കുക. താങ്ക് യു. ലെൻസൊന്നും വെച്ച് അഭിനയിച്ചിട്ടില്ല. ലെൻസ് ഇല്ലാതെ അഭിനയിച്ചാണ്. പിന്നെ 4 മാസം നിർത്തിട്ടില്ല, 10-30 ദിവസം കൊണ്ട് പരിപാടി അവസാനിപ്പിച്ചു. പക്ഷെ ശരിക്കും നല്ല പെയിൻ ഉണ്ടായിട്ടില്ല. എനിക്കൊരു പെയിൻ ഉണ്ടായിട്ടില്ല കണ്ണിന്. വളരെ സിമ്പിൾ, ഇത് ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ പിടിക്കാന്ന് ഇപ്പൊ എന്താ പാട്? അത് വലിയ ബുദ്ധിമുട്ട്. ഇത് വേറെ നാദർഷ, ഞാൻ പറയുന്നത് നമ്മളിപ്പോ ഒരു പട്ടിണി കിടന്ന അഭിനയിക്കുന്ന ഒരു വേഷം, അതായത് വിശപ്പ് പട്ടിണി കിടന്ന അഭിനയിക്കുന്ന വേഷം, അതിനുവേണ്ടി ഒരു മാസം അതിനുവേണ്ടി പട്ടിണി കിടക്കേണ്ട കാര്യമില്ല. നന്നായിട്ട് ഫുഡ് അടിച്ചിട്ട് പട്ടിണി കിടക്കുന്ന ആളുടെ വേഷം അഭിനയിക്കണം. അല്ലാതെ ഇതിനുവേണ്ടി ഉണങ്ങി ചാവാറായി ഭക്ഷണം കഴിക്കാണ്ടിരുന്നിട്ടൊന്നും കാര്യമില്ല. നന്നായിട്ട് ഫുഡ് അടിച്ചിട്ട് പോയിട്ട് അതേമാതിരി ശരീരം ഒന്ന് വീർക്കൂലേ? അങ്ങനൊന്നും ഇല്ല. അതെന്താ ഒരു ദിവസം കൊണ്ടൊന്നും ശരീരം ഒന്നും വീർക്കൊന്നുമില്ല. എന്താ വെള്ളത്തിൽ പോയി മരിക്കുക? പെട്ടെന്ന് അങ്ങോട്ട് ഒരു ദിവസം കൊണ്ട് വീർക്കാനായിട്ട് അങ്ങനെയൊന്നുമില്ല. ഈ ഇപ്പൊ ഈ കുട്ടി പറഞ്ഞ പോലെ ചാലക്കുടിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷെ മണി ചാലക്കുടിയിൽ പോലീസ് സ്റ്റേഷൻ പണിത് കൊടുത്തിട്ട് അതേ പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ അറസ്റ്റ് വാറന്റ് വന്നില്ലേ? തീർച്ചയായിട്ടും, അത് വളരെ സന്തോഷം തോന്നി. അതാണ് പറഞ്ഞ, കള്ളനെ നമ്പിയാലും തങ്കമ്മേ കുള്ളനെ നമ്പല്ലേടി, അങ്ങനെയുണ്ട് അതിന്റെ വരികളൊക്കെ. ഈ പോലീസ് സ്റ്റേഷനിൽ എന്താണ് ശരിക്കും സംഭവിച്ചത്? അവർക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമാണ്. എന്താന്നറിയില്ല, പ്രത്യേക സ്നേഹം അവർക്ക് എന്നോട്. വെറുതെ ഉത്സവത്തിന്റെ ഇല പോയാലും ചുമ്മാ കേസുണ്ടാക്കുക. സാറില്ല, എല്ലാവരും അങ്ങനെ അടച്ചു പറയാൻ പറ്റില്ല. ഈ നമ്മുടെ ഈ വിരലിൽ എണ്ണാവുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. ഞാൻ അതിൽ കുറ്റായിട്ടൊന്നും പറയണമെന്നില്ല. അല്ല, സ്റ്റേഷൻ പഴുത കൊടുത്ത പണിയല്ലേ? അല്ല, അതിന്റെ ഒരു മുകളിൽ ഞാനൊരു പോർഷൻ പറഞ്ഞു കൊടുത്ത് പിന്നെ വന്ന് വിസിറ്റേഷൻ അതൊക്കെ ഇരിക്കാണ്. ഞാൻ അതിൽ എല്ലാവരും ഞാൻ പറയൊന്നുമില്ല. എന്നെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ദൈവം ചോദിച്ചോളും. അത് ദൈവത്തിന് ഞാൻ വിട്ടുകൊടുത്തിരിക്കുക, അല്ലാണ്ട് ഞാൻ വേറെ ഒന്നും പറയില്ല. എന്താ ചെയ്യണം, ഞാൻ നാട്ടിലൊരാൾക്കും ദ്രോഹിക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങാറില്ല. ഞാൻ വളർന്ന വന്ന രീതി അങ്ങനെയാണ്. എനിക്കെപ്പോഴും എല്ലാവരോടും ചിരിച്ചു പെരുമാറണം, തമാശയിരിക്കണം, പാട്ടുപാടണം, നാടിന് വേണ്ടി കുറെ നല്ല കാര്യങ്ങൾ ചെയ്യണം, എല്ലാവരുമായിട്ട് മിംഗിൾ ചെയ്ത് പോകണമെന്നാണ് എന്റെ ആഗ്രഹം. കാരണം മനുഷ്യൻ ജനിച്ചാൽ ഒരിക്കൽ മരിക്കും. ഈ കെട്ടിപ്പിടിച്ച സംഭവങ്ങളൊന്നും നമ്മൾ കൊണ്ടുപോകാൻ പോണില്ല. ഇന്നലെ വേറൊരു രീതിയിലായിരുന്നു, ഇന്നിപ്പോ നമുക്ക് ഒരുപാട് സ്വത്തും കാര്യങ്ങളൊക്കെ വരുന്നു. ഇതൊന്നും ഞാൻ കൊണ്ടുപോകാൻ പോണില്ല. എനിക്ക് പോയി കഴിഞ്ഞാൽ ആകെ കിട്ടാൻ പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താടിയും പിടിച്ച് കെട്ടും, മൂക്കിൽ രണ്ട് പഞ്ഞും വെക്കും, കാലും കൂട്ടി കെട്ടും, കുറെ അരിമണി എടുത്ത് വായലേക്ക് തള്ളി നിന്ന് അത് അടച്ചു വെക്കും. ഇത്ര ഉണ്ടാവുമ്പോള്ളൂ. ഈ പറയുന്ന എല്ലാ ഒരേ വ്യക്തികളും ചിന്തിക്കേണ്ട കാര്യമാണ്, ഇതിൽ കൂടുതൽ ഒന്നും കൊണ്ടുപോകാൻ പോണില്ല എന്നുള്ള. അപ്പൊ ഉള്ള സമയത്ത്, ജീവിച്ചിരിക്കുന്ന സമയത്ത് കുറച്ച് നന്മകൾ ചെയ്യാം. ആ നന്മകൾ ചെയ്യുന്നത് ചിലവർക്ക് ഇഷ്ടപ്പെടാതെ വരുമ്പോൾ ആ ദ്രോഹിക്കുന്ന ആൾക്കാരൊക്കെ എന്ന് പറയുന്നത് പുറമെയുള്ള ആൾക്കാരല്ല കേട്ടോ, ഏറ്റവും അടുത്ത ആൾക്കാരാണ്. ആ അങ്ങനെയുള്ള ആൾക്കാരാണ് ചിലപ്പോൾ ചെയ്തെന്ന് വരാം. പക്ഷെ അതിൽ എന്നെ ഏറ്റവും കൂടുതൽ വളർത്തിയിട്ടുള്ളത് എന്റെ ചാലക്കുടിക്കാർ. അതുകൊണ്ടാണ് ഈ എല്ലാ പാട്ടിലും ചാലക്കുടി 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 എന്ന് പറയുന്നത്. പക്ഷെ മണി പല ഇന്റർവ്യൂലും 8-ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഈ അടുത്ത കാലത്തൊരു സിനിമ വന്ന് മണി MLA മണി 10-ാം ക്ലാസും ഗുസ്തി എന്ന് പറഞ്ഞു. ശരിക്കും ഈ 8-ാം ക്ലാസ് അത് മായ്ച്ചു കളഞ്ഞിട്ട് 10-ാം ക്ലാസ് ആക്കാൻ വേണ്ടിട്ട് ചെയ്തല്ലേ? അത് ശരിയാ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 8-ാം ക്ലാസ് മാച്ച് കളഞ്ഞിട്ട് 10-ാം ക്ലാസ് ആക്കണമെന്നുണ്ടെങ്കിൽ നിനക്ക് സംശയം ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ അടുത്ത് പറഞ്ഞിട്ട് കലാഭവൻ മണിയുടെ SSLC ബുക്ക് പരീക്ഷ ഭവനിൽ ഇരിക്കുന്നുണ്ട്, അതൊന്ന് കാണിച്ചാൽ പറയണം. അതൊക്കെ വലിയ വലിയ ആൾക്കാരുടെ ബുക്കുകളൊക്കെ അവിടെ ഇരിക്കും, നമ്മളതൊന്നും മേടിക്കൊന്നുമില്ല, അത് അവിടെ ഇരിക്കും. അത് ഇതായാലും പുരാവസ്തു എന്നൊക്കെ പറഞ്ഞ സാധനല്ലേ. ഇനി വരും തലമുറകൾക്ക് അത് പഠിക്കാനുണ്ടാവും, അതിനെ കുറിച്ച് പഠിക്കാനുണ്ടാവും. കലാഭവൻ മണിയുടെ SSLC ബുക്ക് 3 പ്രാവശ്യം എഴുതി തോറ്റതാ, പഠിച്ചോളൂ. അതൊക്കെ വരും, നോക്കിക്കോ. അത് ഇനിയൊരു കാലഘട്ടത്തിൽ വരും, അപ്പോഴായിരിക്കും പറയാ. ദൈവമേ, പറയാൻ പറ്റില്ല നാദർഷ, ഇത് എങ്ങനെയൊക്കെ വരാമെന്നൊന്നും പറയാൻ പറ്റില്ല. 2002 ലോകം അവസാനിക്കാൻ പോയി എന്ന് പറഞ്ഞില്ല അന്ന് മരുന്നത്. ഇപ്പൊ എന്തോ പണ്ടാറ മുകളിൽ നിന്ന് വീഴാൻ പോകണ്ടെന്ന് പറഞ്ഞു, ഏതോ ഒരു പ്രദേശം മുഴുവൻ ഇല്ലാണ്ടാവുന്ന പറഞ്ഞു. അവിടെ ഒന്നും പോയി നിക്കണ്ട, മാറി തോൾട്ടാ. അതുകൊണ്ട് നീ മറ്റേ, നീ ഇപ്പൊ എവിടെ താമസിക്കുന്നത്? ശരിയാ, വാഴക്കല. ആ വാഴക്കാലാണ് താമസിക്കുന്നല്ലോ, കുഴപ്പമില്ല. അവിടെയൊക്കെ അല്ലെങ്കിൽ കുറച്ചൊക്കെ മാറിയെന്നുള്ളൂ. ഇനി ഇവനെ മറ്റേ ഇടിഞ്ഞു പോയ ബിൽഡിംഗ് ഇല്ലേ, എന്താ വേൾഡ് സെന്റർ, ട്രേഡ് സെന്റർ, ട്രേഡ് സെന്റർ, അത് നോക്കി 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 മലക്കടിച്ച് പുറകിലേക്ക് വീണു. ഇവനൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നോക്കിയത്. അതെ ഉമ്മാ, എനിക്കത്, ഞങ്ങൾ തമ്മിൽ ചില എന്താ പറയാ മാനസിക പൊരുത്തങ്ങളുണ്ട്, അത് ഞാൻ മറക്കൂല. എന്റെ വൈഫ്, ഞാനും നാദർഷ, നാദർഷയുടെ വൈഫ് എല്ലാരും കൂടി അമേരിക്ക ടൂർ പോയി.
അന്ന് എന്റെ വൈഫ് പ്രഗ്നന്റാ. അപ്പൊ ഈ ഇങ്ങനെ ഇരുന്ന് കാണുന്ന ഒരു ഊഞ്ഞാലുണ്ട്. അല്ല മറ്റേ അത് പറയാം, അത് പറയാം. നീ ഞാൻ പറഞ്ഞോളാം, നീ കറക്കും വേണ്ട ഒന്നും ചെയ്യണ്ട, ഒക്കെ ഞാൻ കറക്കിക്കോളാം. ഇവിടെ ഇരുന്ന് എന്റെ പുന്നാരമൊത്ത് ഇരുന്ന് തന്നാ മതി, ബാക്കിയൊക്കെ ഞാൻ ഏറ്റിട്ടോ. ഇദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കാണെങ്കിൽ മറ്റേ കുടലെടുപ്പ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, ഇങ്ങനെ കറങ്ങി ഒരാഴ്ച കഴിഞ്ഞ് പറഞ്ഞ സാധനം ഉണ്ട്. അതിന് പേരുന്ന എന്തോ ഒരു സാധനം കറക്കിയൊക്കെ എടുത്തിട്ട് തന്നെ സാധനം, അതില് തന്നെ കയറണം എന്റെ വൈഫില്. എന്റെ വൈഫ് പറഞ്ഞു നമുക്ക് ഇപ്പൊ ആയിട്ടുള്ളൂ, അത് അവിടെ പോയി വായക്കോടൊക്കെ ഒരു മിണ്ണാണ്ട് നിന്നോണ്ട് അതിന് മാറ്റി നിർത്തി. ഇവന്റെ വൈഫിന് ഇവൻ ചൂടായി, എന്നിട്ടപ്പോ അതിൽ കയറണം, അത് ഭയങ്കര ഡേഞ്ചറാ. ഇക്കൊക്കെ അല്ലെങ്കിലും അങ്ങനെയാ, ഞങ്ങൾ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഇക്കൊക്കെ ഒരു സ്ഥലത്തും കയറ്റൂല, ഇക്കൊക്കെ പേടിയാണെങ്കിൽ ഇക്കൊക്കെ മാറി നിന്നോണ്ടേ, ഇതിന് വരുതെ ഞങ്ങൾക്ക്, എനിക്ക് ഭയങ്കര ധൈര്യ. അന്നോ നീ കയറിക്കോടി കയറിക്കോ. ആശയുടെ വൈഫ് ഇങ്ങനത്തെ ഒരു കസേരയിൽ വന്ന് കഷങ് ഇരുന്നു. ഇവിടുന്ന് ഒരു റാഡ് ഇരുമ്പിന്റെ റാഡ് ആശയുടെ വൈഫ് ലോക്ക് ലോക്ക് ചെയ്തപ്പോ നാദർശയുടെ വൈഫ് ഒന്ന് നോക്കി. നാദർശനെ ഇക്കാക്ക കയറിക്കോടി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത്രയും വണ്ണുള്ള റാഡ് നെഞ്ചിരിക്കു വന്നിട്ട് കൊല്ലു ഞാൻ. പിന്നെ ഈ സാധനം ഒരു പോക്കാണ് പോയപ്പോ ഒരു വിളി ആശയുടെ വൈഫിന്റെ ഇത് കേട്ടു, അള്ളാന്നൊരു വിളി കേട്ടിട്ട് പിന്നെ കുറെ കഴിയുമ്പോ അല്ലോ. ഞാൻ പറഞ്ഞു പോയിട്ടില്ല, അതിനകത്ത് തന്നെ ഉണ്ട്, നീ ധൈര്യമായിട്ടിരുന്നോ. എന്റെ വൈഫ് ഒരു പേടി പേടിച്ചത്, എന്നാലും പടച്ചോന്റെ കൃപ കൊണ്ടൊന്നും പറ്റില്ല എന്നുള്ളതാണ്. നേരെ ഇറങ്ങി വന്നു, ഞാൻ നോക്കിയ വൈഫിന്റെ മുടി പൊള്ളാച്ചി സൈഡിൽ വാഴലേക്ക് കാറ്റടിച്ച പോലെ അങ്ങോട്ടും ഇങ്ങടൊക്കെ കീറി ചിതറിയിരിക്കണം. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. അനുഭവം ഇതിൽ കൂടുതലുണ്ടായിട്ടുണ്ട്, പക്ഷെ അതൊക്കെ നമ്മൾ പല ചാനലിലും പറഞ്ഞിട്ടുണ്ടല്ലേ, നമ്മള് പറഞ്ഞൊന്നും വിട്ടുപോയി. അങ്ങനെയാണ് എസ് എൽ സി ബുക്കിന്റെ അവസ്ഥ. ഉണ്ടായത് അല്ല, നാശ എത്ര പേര് പിടിച്ചിട്ടുണ്ട്? അങ്ങനെയൊന്നും ഇല്ലാണ്ട പറയണ്ട, പറയണ്ട, നമ്മളെ കളക്ക് കച്ച. ഏതായാലും ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. പക്ഷേ ഇനി ഒരുപാട് കാര്യങ്ങൾ മണിക്ക് പറയാനുണ്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും പറയാനുണ്ട്, നമുക്ക് കേൾക്കാനുണ്ട്. അതുകൊണ്ട് ബാക്കി കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ അല്ലേ.